ആകെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, അതും ഫസ്റ്റ് ജോലി കിട്ടി, അതും നല്ലൊരു കമ്പനി. വളരെ ഹാപ്പിയാണ്. ആൻഡ് എസ്പെഷ്യലി ഒരു ഹാർഡ് വർക്ക് ഗോട്ടൻ, ഒരു സക്സസ് ആയിട്ടുണ്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിന്. ആൻഡ് ഓഫ് കോഴ്സ് കാർഡിയ ഫാമിലി അതിൻ്റെ ബാക്കിൽ നിന്ന് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് റിയലി ഹാപ്പി ആൻഡ് ബ്ലസ്. ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കാർഡിയ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം മെഡിക്കൽ കോഡിങ്ങിലോട്ടേക്ക് എത്തുന്ന ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ കോഡിങ്ങൾ സർട്ടിഫിക്കേഷൻ സി പി സി ഒക്കെ നേടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ജോബ് എന്നുള്ളൊരു എന്താ പറയുക ഏരിയയിലോട്ടേക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നൊരു ഉദ്ദേശം എന്താ എത്രയും പെട്ടെന്ന് ജോബ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ഡേയിൽ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ, നിങ്ങൾക്ക് കാണാം വെൽക്കം ടു കാർഡിയാണ്. എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാർഡിയയിലെ എല്ലാ ടീം അംഗങ്ങളും ഇവിടെ കാലിക്കറ്റ് കാർഡിയ അവൈലബിൾ ആയിട്ടുള്ള ഡേ ആണ്. ഡിഫറെൻ്റ് ടീമിലുള്ള ആളുകൾക്ക് ഈ ലൊക്കേഷനിൽ എത്തിച്ചേർന്നുണ്ട് ഡിഫറെൻ്റ് സ്റ്റുഡൻസ്. അതും നിങ്ങൾക്ക് കാണാം എന്താണെന്നുള്ളത് അല്ലേ. മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ് ഈ പറയുന്ന സി പി സി സർട്ടിഫിക്കേഷനൊക്കെ നേടിയിട്ട് എത്രയും പെട്ടെന്ന് ജോബ് എന്നുള്ളൊരു സ്വപ്നം ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന മെഡിക്കൽ കോഡിങ് ഫ്രഷേഴ്സിനുള്ള വർക്കിംഗ് ഡ്രൈവാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഉള്ളത് കാലിക്കറ്റ് കാർഡിയയിലാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലെ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് അല്ലെ ഈ ഒരു വർക്കിംഗ് ഡ്രൈവിന് നമ്മുടെ പുറത്തുള്ള കമ്പനി ആയിട്ടുള്ള ഹൈദരാബാദിലുള്ള ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള ഫാക്കൾട്ടീസ് എല്ലാവരും വെൽ ടീം അല്ലെ എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൗണ്ട്സ് എന്താ പറയുക, ഇനീഷ്യൽ റൗണ്ട്സ്, സെക്കൻഡ് റൗണ്ട്സ്, മാനേജർ റൗണ്ട്സ്, എച്ച് ആർ റൗണ്ട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഒരു പങ്ക് മീൻസ് നോക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഇല്ല, നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ വോക്കിൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ ഏരിയയിലും ഓരോ കാറ്റഗറിയിലും ഇൻ്റർവ്യൂവിൽ ഉള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്, വിഷ്വൽസിൽ കണ്ടിട്ടുണ്ടാവും. ചിലയിടത്ത് സെലക്ടഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലേ, മാനേജർ റൗണ്ട് വെയിറ്റിംഗുള്ള ആളുകളുണ്ട്, എച്ച് ആർ റൗണ്ട് വെയിറ്റിംഗ് ഉള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, സെലക്ടഡ് കാറ്റഗറിയുള്ള ലിസ്റ്റിലൂടെ ഒന്ന് വിചാരിച്ചത് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവരുടെ ഒരു ഇൻ്റർവ്യൂയുടെ എക്സ്പീരിയൻസ് അല്ലേ. അവരുടെ എന്താ പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം എന്ന് പറയുന്നത് റിസൾട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം എന്ന് വളരെ പ്രീഷ്യസ് ടൈമാണ്. നമുക്കെന്ത് ചെയ്യാൻ നോക്കാം. അല്ലെ, നമ്മുടെ ഈ ഒരു ടീം നമ്മുടെ ഇന്നത്തെ ഡ്രൈവിലുള്ള ഫസ്റ്റ് സെലക്ട് ആയിട്ടുള്ള ഫസ്റ്റ് ബാച്ചാണ്. അപ്പം ഈ ഒരു ബാച്ചിൽ നമുക്ക് എല്ലാവരും ഒത്തിരി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞ പോലെ ഒന്ന് രണ്ട് പേരുടെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഓവറോൾ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. സി ബി എസ് എക്സാം വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്ലൈൻ ആയതിനും അതിൻ്റെയും പിന്നെ ഇതിലും സാറുമാരും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും നല്ലത് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. എസ്പെഷ്യലി കാർഡിയിലെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും അവരോട് നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു. വളരെ ഹാപ്പിയാണ്. ആൻഡ് എസ്പെഷ്യലി ഒരു ഹാർഡ് വർക്ക് ഗോട്ടൻ, ഒരു സക്സസ് ആയിട്ടുണ്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിന്. ആൻഡ് ഓഫ് കോഴ്സ് കാർഡിയ ഫാമിലി അതിൻ്റെ ബാക്കിൽ നിന്ന് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് റിയലി ഹാപ്പി ആൻഡ് ബ്ലസ് ടു ബി എ പാർട്ട് ഓഫ് ഒപ്റ്റം. എല്ലാവർക്കും കമ്പനിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അല്ലേ എന്താ പറയുക, ആ ഒരു ടീം കൂടെ വന്ന് നിങ്ങൾ പറഞ്ഞ സാറ് ഷേർ സാറ് പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അല്ലെങ്കിൽ സ്ക്രീനിങ് ലെവലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലിസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. ആ രീതിയിൽ എല്ലാ പെർഫോമൻസും മുന്നോട്ടേക്ക് എന്ത് ചെയ്യുക, കാഴ്ചവെക്കുക. ഓക്കെ, അല്ല നമ്മൾ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോരുത്തരും അതേ ടീം ഓരോരുത്തരും അതിൽ ഫുള്ളി എൻഗേജ്ഡ് ആണ്, ഫുള്ളി പാക്ക്ഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ട സന്തോഷങ്ങളെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളിപ്പം നമ്മുടെ ഈ ക്രൂ മെമ്പേഴ്സിന് അല്ലേ, നമ്മൾ ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ബിഹൈൻഡ് ദ സീനിൽ അവർ ചെയ്യുന്ന ഇല്ല കടയിൽ വരുന്ന ഓരോ മെമ്പേഴ്സിനും കൊടുക്കുന്നതിൻ്റെ സപ്പോർട്ട്, ഈ ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ അവരുടെ ഓരോരുത്തരുടെ റോൾ, വ്യക്തമായിട്ടുള്ള റോളുകളുണ്ട് ഓരോ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അവരോട് ചോദിച്ചോ. നമ്മുടെ കടയുടെ ബാക്ക് ബോൺ അല്ലേ, കടയുടെ ഏറ്റവും എന്താ പറയുക എല്ലാവരും പറയുന്നത് പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റക്കി സർ, എന്താണ് ഇന്നത്തെ ഈ ഒരു ഡ്രൈവിനെ പറ്റി പറയുന്നത്? കടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡേ ആണ് ഇന്നത്തത്. നമ്മളിങ്ങനെ പ്ലേസ്മെൻറ്റ് ഡ്രൈവായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മൾ ഏകദേശം 5 വർഷമായി ഇതിൻ്റെ പിന്നിലിങ്ങനെ പ്രവർത്തിക്കുന്നു. നമ്മൾ ഡ്രൈവിന് വേണ്ടിയിട്ട് പല കമ്പനിയും അപ്രോച്ച് ചെയ്യുന്നു, പല പല കമ്പനിയുടെ സെക്യൂരിറ്റി ഇഷ്യൂ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ എല്ലാം കവർ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒപ്റ്റം വന്നിട്ടുണ്ട്. അടുത്ത മാസം 3-4 കമ്പനി വരുന്നുണ്ട്. ഈവൺ ഒപ്റ്റം തന്നെ നെക്സ്റ്റ് ടൈമും നമുക്ക്
ഡ്രൈവ് തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ബിഹൈൻഡ് ലെങ്ക് കാണാം, ഇൻ്റർവ്യൂ റൂം 1, 2, 3 ഒക്കെ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ഇൻ്റർവ്യൂസ് ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാനൽസ് ഉള്ളിലുണ്ട്, ഓരോ മാനേജർ പാനലും എന്താ പറയുക ഡൊമൈൻ പാനലൊക്കെ ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഓൺഗോയിങ് ആണ്, സ്റ്റുഡൻസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ടൈമിലെ ഒരു ഫസ്റ്റ് ബാച്ച് ഇപ്പം അനൗൺസും ചെയ്തു, ഇത്ര പേര് സെലക്ട് ആയത് ഫസ്റ്റ് മീൻസ് ഫസ്റ്റ് ബാച്ചിൽ, ഫസ്റ്റ് സെക്കൻഡ് ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ. അപ്പം എന്താണ് ആ ഒരു ടൈമിൽ ഒരു എന്താ പറയുക ഫീൽ ഉള്ളത്? ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ മൊത്തം ബ്രാഞ്ച് ഇവിടെ ഉണ്ട്, നമ്മുടെ ഫുൾ കോർഡിനേഷനാണ് ഇന്ന് ഇവിടെ കണ്ടിരിക്കുന്നത്. അതുപോലെ സ്റ്റുഡൻസ് ആയാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരുടെ കോർഡിനേഷൻ കൊണ്ടാണ് ഇത് അത്രയും സൂപ്പർ ആയത്. എസ്പെഷ്യലി ഫസ്റ്റ് ബാച്ചിൽ മീൻസ് ഇപ്പോൾ ഔട്ട് ചെയ്ത ബാച്ചിൽ സെലക്ട് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 53 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. അതിലാകെ നമുക്കൊരു 5-6 റിജക്ഷനേ ഉള്ളൂ, ബാക്കിയൊക്കെ സെലക്ഷനാണ്. ഇപ്പോൾ സെക്കൻഡ് ബാച്ചിൻ്റെ റിസൾട്ട് വരും, അതും കൂടെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമ്മുടെ അല്ലെ തിരൂരത്തെ ആളായിരുന്നു നമ്മുടെ ഹെഡാണ് ദുർദോസർ. അല്ല അറിയാമല്ലോ, കാർഡിയ ഡ്രൈവിലോട്ടേക്ക് കടക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഈ ഒരു കേരളത്തിൽ മെഡിക്കൽ കോഡിങ്ങിൽ ഇത്രയും വർഷത്തിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ടീം തന്നെയാണ്. അപ്പം ഇത്രയും സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രൈവ് നടക്കാം. ഈ ഒരു ഡ്രൈവ് എന്താണ് പറയാം? സത്യം പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുണ്ട്. കാരണം ഏകദേശം ഒരു ഞാൻ കാർഡിയുടെ കൂടെ കൂടിയിട്ട് 2-3 വർഷത്തോളമായി. അതിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു ചാൻസ് വരുന്നതും, അതിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ ബ്രാഞ്ചും, എല്ലാ ബ്രാഞ്ചസ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും കോഴിക്കോട് ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഓരോ ബ്രാഞ്ചിലും അതിൻ്റേതായ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഫലം കൂടി നമുക്ക് ഫസ്റ്റ് മോർണിംഗ് സെഷനിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ആൾക്കാർ റിസൾട്ട് വന്നപ്പോൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇൻ്റർവ്യൂ സെഷൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരും വിശ്വാസം. നമ്മുടെ കാർഡിയയുടെ ഓരോ മെമ്പേഴ്സും ഓരോ ഡ്യൂട്ടിയിലാണുള്ളത്. അപ്പം അല്ലെ, കാർഡിയെ സംബന്ധിച്ചിടത്തോളം, കാർഡിയ ഫാമിലി സംബന്ധിച്ചിടത്തോളം അവരുടെ റോൾ അവർ വളരെ കണ്ടിന്യൂ ആയിട്ട് വളരെ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കാലിക്കറ്റ് ബ്രാഞ്ചിലുള്ള ഷാമിലി മാഡം അല്ലേ, എന്താണ് ഇന്നത്തെ ഈ എന്താ പറയുക ഡ്രൈവിനെ പറ്റി പറയാനുള്ളത്? എന്തെങ്കിലും പറയണമെന്നറിയില്ല. ഇപ്പൊ തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പഠിപ്പിച്ച പിള്ളേര് കുറച്ചും കൂടി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ ഞങ്ങൾ സെലക്ട് ആയി. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും എല്ലാം ഭയങ്കര സന്തോഷമായി. ഞാൻ പഠിപ്പിച്ച ആ 4 കുട്ടികൾക്ക് കിട്ടിയപ്പോ വലിയ സന്തോഷമായി. അപ്പം അവർക്ക് പുറത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ വന്നാൽ മതി. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പ്രത്യേകത അതിനാണ്, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനാണ് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് സെഷനിൽ ആക്കിയത്. അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സെലക്ട് ആകുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായും തീർച്ചയായും. നമുക്കിപ്പോ കാൻഡിഡേറ്റ്സിൽ ഇപ്പോ 116 അടുത്ത് 150 ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പോൾ എച്ച് ആർ റൗണ്ട് കഴിഞ്ഞ് 52 മെമ്പേഴ്സ് നമ്മൾ സെലക്ട് ആയിരുന്നു ഫസ്റ്റ് ബാച്ചിൽ. ഇനി നെക്സ്റ്റ് ബാച്ച് വരാനുണ്ട്, ഇപ്പോൾ വരാനുണ്ട്. കൂടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി നടന്നില്ലല്ലോ, ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ റോള് വളരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ഏരിയയും, നമ്മുടെ എന്താ പറയുക എച്ച് ആർ രജിസ്ട്രേഷൻ ഏരിയകളും ആണെങ്കിലും എല്ലാം അതിന്റെ ആ ഒരു സ്മൂത്തോട് കൂടി പോവാണ്. രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ട് ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 160 മുകളിലൊക്കെ കൗണ്ട് കയറിയിട്ടുണ്ട് കുട്ടികൾ. കുറേ കുട്ടികൾ പ്ലേസ്ഡ് ആയതിൽ സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇനി കുറച്ചുകൂടി അറ്റൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട് കുറച്ച് ആൾക്കാരും കൂടി. റിസൾട്ട് ഇനി കുറച്ച് ആൾക്കാരും പബ്ലിഷ് ചെയ്യാനുണ്ട്. ഒരു ടീമിൻ്റെ മാത്രമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ ഭൂരിപക്ഷം ആളും വിജയിച്ചിട്ടുണ്ട്. എല്ലാവരും ജോലി കിട്ടിയില്ല, ഒരു സന്തോഷ വാർത്ത കൂടി നമുക്കിപ്പോൾ പറയാൻ പറ്റും. ഫുൾ ടീമും ഇവിടെ അവൈലബിൾ ആണ്, എല്ലാവരും കാര്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ സത്യം പറഞ്ഞാല് വളരെ എന്താ പറയുക അത്രയും സന്തോഷം നിറഞ്ഞ ഒരു ടൈമിലാണ്. കാരണം നമ്മുടെ പങ്കെടുത്തതിൽ ഇപ്പോ റിസൾട്ട് വന്നതിൽ ഭൂരിഭാഗം പേരും പാസ്സായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ അവര് എന്താ പറയാ ആത്മ ഈ ഒരു റെഷ്നെസ് എങ്ങനെ ഫീൽ ചെയ്തു, എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. എന്താ പറയുക ഓരോ, ഞാൻ പറഞ്ഞില്ല ഓരോ ഏരിയയിൽ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. രജിസ്ട്രേഷൻ പറഞ്ഞ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ എന്താ പറയാ പുറത്തെ രജിസ്ട്രേഷനും ഫസ്റ്റ് ലെവൽ കഴിഞ്ഞവർ അവരുടെ റിസൾട്ട് എങ്ങനെ, സെക്കൻഡ് ലെവല് ഫൈനൽ റിസൾട്ട് എങ്ങനെ, അല്ലെ ഫുൾ റഷിലാണുള്ളത് അല്ലേ. നമ്മുടെ എച്ച് ആർ ആർദ്ര മാഡത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ.
ഇന്നത്തെ ഒരു ഭയങ്കര എന്താ പറയാ അറിവറിയായിരുന്നു. ബേസിക്കലി ഞങ്ങൾ എന്താ പറയാ എച്ച് ആർ ടീം മാത്രമല്ല, നമ്മളിപ്പം ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ, അതായത് ഇപ്പം ഈ ഒരു ഒപ്റ്റം വരുന്നു എന്ന് കേട്ടു, ഞങ്ങൾ പ്ലാനിങ് ഏരിയ ചെയ്യാനുണ്ടായിരുന്നു, പ്ലാനിങ് ഏരിയ ഭയങ്കരമായിട്ടായിരുന്നു. സോ ആഫ്റ്റർ പ്ലാനിങ് നമുക്ക്, അതായത് ഇപ്പം പ്ലാന് മാത്രം ഇട്ട് വെച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസിങ് ഉണ്ടായിരുന്നു, അതായത് ഇപ്പം ഇങ്ങനെ ചെയ്യണം, ഏത് സ്കെഡ്യൂളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈച്ച് ആൻഡ് മൈന്യൂട്ട് തിങ്സിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എച്ച് ആർ ടീം മാത്രമല്ല, ദ ഹോൾ കാർഡിയ ടീം വാസ് തന്നെ പറയണം, എവറി വൺ ട്രെയിനേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് ഉണ്ട്, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് കാരണം നമ്മളിപ്പം ഇവർക്ക് ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞ സ്റ്റുഡൻസിന് ജസ്റ്റ് വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല, പോകുന്ന ഓരോരുത്തർക്കും നമ്മൾ ഇൻഡിവിജ്വലി കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നു, അതിന്റെ ഒരു മോക്ക് ഇന്റർവ്യൂ ചെയ്യുന്നു, മോക്ക് ഇന്റർവ്യൂവിന്റെ ബേസിൽ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഇപ്പൊ പുവർ ആയിട്ട് പെർഫോം ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ സെഷൻ കൊടുക്കുക. ആൻഡ് ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം നമ്മള് എന്താ പറയാ, ഇപ്പൊ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഓർഗനൈസിംഗ് ഒക്കെ ചെയ്ത് മീൻ ചെറിയ ചെറിയ ഇവന്റ്സ് കോളേജ് പഠിക്കുമ്പോൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ഇങ്ങനെ ഇത്രയും വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ എല്ലാം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്, അതിനൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഉണ്ട്. മോർണിംഗ് ടിൽ ഓട്ടം തന്നെയാണ്, ഭയങ്കര ക്ഷീണിച്ച് ഇരിക്കുന്നത്, പത്ത് കടയ്ക്ക് വേണ്ടി ആരോപണം എടുക്കുന്നതിന് പിന്നിൽ ഇവരൊക്കെ ഞാൻ കഴിഞ്ഞ വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ അവരുടെ റോള് വ്യക്തമായി ചെയ്യുന്നുണ്ടാണ് ഇത്രയും സ്ട്രെങ്ത് എന്ത് കാർഡിയ വളരെ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ മുഹമ്മദ് സർ, നമ്മുടെ ഇന്നത്തെ ഒരു ഡേയിനെ പറ്റി എക്സ്പീരിയൻസ് വളരെ നല്ലൊരു കാർഡിയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു മറക്കാനാകാത്ത ഒരു അനുഭവമാണ്, കാരണം ഇത്ര ആൾക്കാരെ നമുക്ക് ഒറ്റയ്ക്ക് പ്ലേസ്മെന്റ് എത്തിക്കാൻ പറ്റുന്നു, സാലറി കൂടി നമുക്ക് പ്ലേസ് ആക്കാൻ പറ്റും, അത് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനി തന്നെ ചെയ്യുന്നുണ്ടോ. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഡ്രൈവ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്, കാരണം അത്യാവശ്യം നല്ലൊരു കൗണ്ട് ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് ഒറ്റ ദിവസത്തെ ഡ്രൈവ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടി വല്ലാത്തൊരു ഹാർഡ് വർക്കിലാണ് എല്ലാവരും. ടീം കാർഡിയയിലെ ഈച്ച് ആൻഡ് എവറി മെമ്പർ നല്ലൊരു ഹാർഡ് വർക്കിലാണ്. ട്രെയിനേഴ്സ് അടക്കം ബ്രാഞ്ച് ഹെഡ്സ്, ബോർഡ് മെമ്പേഴ്സ്, ബാക്കി എച്ച് ആർ ടീം എല്ലാവരും കൂടെ ഒരു കൂട്ടായിട്ട് നടത്തിയ ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ് സ്വാഭാവികമായിട്ടും ആ ഒരു കൗണ്ടിനെ നമ്മൾ കാണുന്നത്. കുറച്ചും കൂടെ ആളുകൾ അപ്ഡേഷൻ ഒരു ലിസ്റ്റ് കയ്യിലുണ്ട്, അപ്പോൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ ഒരു റിസൾട്ടിനും വേണ്ടി ഓടിയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഫീർ സർ, വളരെ എന്താ പറയുക തിരക്കാണെന്ന് അറിയാം, എന്നാലും ഒരു രണ്ട് വാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഡ്രൈവിനെ പറ്റി, എന്താ പറയുക ഇത്രയും സ്റ്റുഡൻസ് ഒക്കെ സെലക്ട് ആയി നിൽക്കുന്ന സമയമാണ്, ഒരു ബാച്ച് റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട്, എന്ത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഓവറോൾ? ഹൈലി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് എനർജി ലെവലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, മോർ ദാൻ 70 സ്റ്റുഡൻസ് നമ്മൾ പ്ലേസ് ആയിട്ടുണ്ട് കാർഡിയാത്രം. എന്താ പറയാ, നല്ലൊരു ലെവൽ തന്നെയാണ് അത്, തീർച്ചയായിട്ടും നല്ല ചരിത്രം മുഹൂർത്തമാണ് പറയാ. എന്താ പറയാ, ഇനിയും ഒരു ബാച്ചിലേക്കുള്ളതാണ്, 53 മിനിറ്റ്സ് ഇനിയും സെക്കൻഡ് ബാച്ചിലോട്ട് ക്ലാസ് ഉണ്ട്, ഇനിയും വരാനുണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ എന്താ നല്ലൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. ഓക്കെ, എന്താ പറയാ, എല്ലാവരും അവരുടെ ഹരിമറിയിലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ് ഉള്ളത്. താങ്ക് യു ദ ഹോൾ ടീം കാർഡിയ. ഓക്കെ, അല്ലെ, നമ്മുടെ സെഷൻസ് പറഞ്ഞ പോലെ ഓൺഗോയിങ് ആയിരുന്നു. ഫസ്റ്റ് ബാച്ച് റിസൾട്ട് വന്ന്, ഇപ്പോൾ സെക്കൻഡിൻ്റെ കൂടെ റിസൾട്ട് വന്ന സമയത്ത് ഓരോരുത്തർ അല്ലെ നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് അല്ലെ എല്ലാ ഫൈനൽ സെഷനും എല്ലാ ചില സെഷനും കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു അനുഭവം. അനുഭവം നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു, മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു, എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി, കളി പഠിപ്പിച്ചതൊക്കെ തന്നെയാണ്. എന്ത് തോന്നി, എന്താ പറയാ, സെലക്ടഡ് ആയി എന്ന് പറയുന്ന ആ ടൈമിൽ വളരെ ഹാപ്പി മൊമെന്റ് ആണ്. ഇത്ര ഒരു വർക്ക് വേണ്ടി നമ്മൾ ഇത്രയും കാത്തിരിക്കുകയായിരുന്നല്ലോ, അത് കഴിഞ്ഞ് വളരെ ഭയങ്കര സന്തോഷമുണ്ട്. എന്ത് തോന്നുന്നു, വെറുതെ വന്ന് ജസ്റ്റ് ഇന്റർവ്യൂ ഒന്ന് പ്രാക്ടീസ് ആയിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു, അപ്പൊ ജസ്റ്റ് വെറുതെ ഒന്ന് വന്ന് പോകാന്ന് വിചാരിച്ചിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നു അല്ലേ, അപ്പം അതില്
എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നല്ല ഉഷാറാക്കാം കേട്ടോ. നമ്മള് കൂടുതൽ പേര് ആകെ എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, അതും ഫസ്റ്റ് ജോലി കിട്ടി. അത് നല്ലൊരു കമ്പനി, മറക്കാൻ കഴിയാത്തൊരു അവസരമാണ് ജോലി ഇന്റർവ്യൂ ചെയ്ത് കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് നന്ദി പറയുന്നത് കാർഡിയനോട് തന്നെയാണ്. കാരണം ഇന്നലെ തന്നെ ഇതിന്റെ മോക്കായിട്ടുള്ള ഇന്റർവ്യൂ വെച്ചിരുന്നു. അതിൽ തന്നെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അയച്ചിരുന്നു. നമ്മളൊരുപാട് നമ്മൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിലും ഓരോ നമ്മളെ പിന്നിൽ നിന്ന് നിന്നതാണ്. അപ്പോ വളരെയധികം സന്തോഷമുണ്ട്. പറയാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ് വരുന്ന ടൈമാണ്. എന്തായാലും സന്തോഷം, അടിച്ചു വിളിക്കുക, ഉഷാറാക്കുക. പിന്നെ എന്താ എക്സ്ട്രാ ടൈം ഒന്ന് വർക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് സംസാരിക്കാം. വളരെ നല്ലൊരു മുജഫർ 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 ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോകാമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷേ ഇന്റർവ്യൂവിൻ്റെ അടുത്തേക്ക് ബോർഡിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒക്കെ പോയി. ഭയങ്കര എന്താ പറയുക ഫീൽ എങ്ങനെയുണ്ട് സെലക്ട് ആയി ഭയങ്കര ഭയങ്കര അധികം സന്തോഷം തോന്നി. ഇങ്ങനെ താങ്ക് യു കാർഡി. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഉണ്ടല്ലായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു അതുപോലെ. പിന്നെ അവരുടെ വീട്ടിലോട്ട് വിളിച്ച് പറയാനായിട്ട് ഞാന് മലപ്പുറം മഞ്ചേരി. ഇന്റർവ്യൂ കിട്ടണം എന്താ പറയാ പോയിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയാ നമുക്ക് കിട്ടണം എന്ന രീതിയിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെൻഷൻ ആയിരുന്നു മെയിൻ ആയിട്ട്. ടെൻഷൻ എന്താ പറയാ അത് ഇതിന്റെ ഭാഗമായിട്ട് എന്തായാലും അങ്ങനെ തന്നെ പോകും. നമ്മളതിന്റെ പ്രിപ്പറേഷൻ മാക്സിമം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ആയി നിൽക്കുന്ന ഈ ഒരു ടൈം. കാർഡിയനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്താ ഈ ഒരു ട്രെയിനിങ് കൊടുത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, ജോബിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വലിയൊരു ഇത് തന്നെയാണ് അല്ലേ. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ എന്താ പറയാ റഷ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ അല്ലേ എല്ലാവരുടെയും അവരുടെ ഒപ്പീനിയൻസ് എടുക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഡ്രൈവ് കഴിഞ്ഞ് ഇറങ്ങി പോയവരും അല്ലേ അവർ പലരും സെലക്ടർ ആയിട്ടുള്ള എച്ച് ആർ റൗണ്ട് കഴിഞ്ഞ് പോകുന്നവരാണ്. ഏകദേശം എനിക്ക് 7-8 മണിയായി സമയമായിട്ടുണ്ട്. അപ്പം ഇതുവരെ വെയിറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എല്ലാ ലെവലും കംപ്ലീറ്റ് ചെയ്ത് അല്ലേ റിസൾട്ട് വെയിറ്റ് ചെയ്ത് അതിൽ എനിക്ക് തോന്നുന്നു ഏകദേശം എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ഡ്രൈവ് പങ്കെടുത്തതിൽ 3/4 സ്റ്റുഡൻസും പ്ലേസായി എന്നുള്ളൊരു സന്തോഷം. അതെന്താ പറയുക വേറെ തന്നെ ഒരു ഫീലാണ് ഏ നമ്മൾ ഡ്രൈവ് നടത്തി അതിൽ സാധാ ഒരു ജോബ് ഡ്രൈവ് അല്ല, മെഡിക്കൽ കോഡിങ്ങിൽ കഴിഞ്ഞ് CPC കഴിഞ്ഞുള്ള ജോബ് ഡ്രൈവാണ്. അപ്പോൾ അതിൽ പങ്കെടുത്തവർ ജോബിലേക്ക് എത്തുക എന്ന് പറയുന്ന സന്തോഷം വേറെ തന്നെയാണ്. വേറെ ഒന്നും പറയാനില്ല. എന്നാൽ ഈ ഒരു ടൈമിലല്ല ഇത്രയും നമ്മുടെ ടീം എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അവരുടെ എല്ലാ റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്ത് അവർ ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ടോക്കായിട്ട് പറഞ്ഞതാണ് അല്ലേ എഫേർട്ട് എടുത്ത് ഇത്രയും ഈ ഒരു ബിഹൈൻഡിൽ പ്രവർത്തിച്ചുള്ള കാര്യം ടീമിനും അല്ലെ സ്റ്റുഡൻസ് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞതിന് അവർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലെ ഒരു ക്യാമ്പസ് ഡ്രൈവ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ അവരത് പ്രിപ്പറേഷൻ തുടങ്ങി. നമ്മുടെ ടീ കാർഡ് ടീം അവർ സപ്പോർട്ട് ചെയ്തു, ട്രെയിനിങ് സപ്പോർട്ട് ചെയ്തു, ഇൻ്റർവ്യൂ എല്ലാം ഒട്ടപ്പെട്ടെന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നടന്നു. അതിൻ്റെ ഒരു സക്സസ് അല്ലെ. പിന്നെ ഇന്നത്തെ ഈ ഒരു അറേഞ്ച്മെൻസ് എല്ലാം നടത്തി എല്ലാം അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് സ്റ്റുഡൻസും എല്ലാം നമ്മുടെ ഓൾ ടീമായിട്ടാണ് കാർഡിയ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ഓൾ ടീം സ്പിരിറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയുള്ളൊരു എന്താ പറയുക റിസൾട്ടാണ് ഇന്നത്തെ ഇൻ്റർവ്യൂവിലും നമ്മൾ എന്ത് ചെയ്തത് നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക സെലക്ട് ആയവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കാർഡിയ ഫാമിലിയുടെ സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ടേക്ക് കെയർ, ബൈ.